മക്കാര് പേടിച്ചു മറച്ചിരിക്കുകയാ. അങ്ങനെ കൈവാറിയത്തിന്റെ മുറ്റത്ത് നിന്ന് നോക്കുമ്പോ മക്കയുടെ അതിർപ്രദേശത്തിന് പാതിരാ സമയത്ത് നൂറുകണക്കിന് കൊളുത്തിയ പന്തങ്ങളെ കയ്യിൽ പിടിച്ചുകൊണ്ട് അള്ളാന്റെ റസൂല് പതിനായിരക്കണക്കിന് ആയുധധാരികളായ അനുയായികളുമായി കടന്നു വരുന്നത് കണ്ട് മക്കാര് പേടിച്ചു മറക്കുകയാ. ഉമ്മമാരെ കെട്ടിപ്പിടിച്ചിട്ട് മക്കളെ കരയാടുടങ്ങി. ഇന്ന് മുഹമ്മദ് കണക്ക് തീർത്തത് തന്നെ, കണക്ക് തീർത്തിയാൽ പിന്നെ മക്കയിലൊരു മനുഷ്യൻ ബാക്കി ഉണ്ടാവില്ല. ചരിത്രത്തിന്റെ രചതരേഖകളുടെ പുസ്തക താളുകൾ മറിച്ചു നോക്കുക. എല്ലാവരും മക്കാര് പേടിച്ചിരിക്കുമ്പോ ആരോ വിളിച്ചു പറഞ്ഞു, മുഹമ്മദ് മക്കയിലെത്തി. സംഹാര താണ്ഡവമാണെന്ന് പ്രതികാരത്തിന്റെ പ്രതിഭാന്ത നടപടികളെ മനസ്സിലോട്ടുകൊണ്ട് മക്കാര് പേടിച്ചു മറച്ച് കൈവാറയത്തിന്റെ മുറ്റത്ത് വന്നിരിക്കുമ്പോ, കൈവാറയം എന്ന് പറയുന്ന തന്നെ 13 വർഷം മുമ്പ് ആട്ടിയോടിക്കപ്പെട്ട ജനതയുടെ മണ്ണിലേക്ക് കാലുകുത്തിയപ്പോ കൈവാറയത്തിന്റെ മുറ്റത്തേക്ക് അല്ലാണ്ട് റസൂല് മുമ്പിലെത്തി. 10,000 ഉമർ റളിയല്ലാഹു അൻഹുക്കുമുള്ള ആയോധനാ വിദഗ്ധരും അതികായന്മാരുമായ 1,000 സഹാബത്തിന്റെ വാളുകൾ വെട്ടിത്തിളങ്ങുകയാ. കഴിഞ്ഞ പ്രാവശ്യം തങ്ങളോട് തങ്ങളെ അക്രമിക്കണം കറുത്തവനായ ബിലാലുണ്ട്. അവരുടെയൊക്കെ മനസ്സിൽ പ്രതികാരത്തിന്റെ പത ഇങ്ങനെ നുണഞ്ഞു പൊന്തുകയാ. പക്ഷേ കൈവാറയത്തിന്റെ മുട്ടത്തെത്തിയപ്പോ കാലം സാക്ഷി, ചരിത്രം സാക്ഷി. ഇത് ബോണപ്പാട്ടിന്റെ അലക്സാണ്ടറിന്റെ ചരിത്രമല്ല, ബെനിറ്റോ മുസ്സോളിനിയുടെ ചരിത്രമല്ല, ഇത് കംബോഡിയയുടെ ഏകാധിപത്യ പോൽപോട്ടിന്റെ മുട്ടത്തെത്തി വിശദീകരിക്കാൻ സമയമില്ല. ആദ്യമായി ഹബീബായ നബിതങ്ങൾ വന്നപ്പോ മക്കാരുമിടുവനും പടയകാല തബൂതകരന്റെ തലമുടവണവനും മക്കയുടെ കൈവാറിയത്തിന്റെ മുറ്റത്ത് ഒരുമിച്ചുകൂടി മുട്ടുകളെ ഇടിച്ചുകൊണ്ട് പേടിക്കുന്ന മനസ്സുമായി ഒരുമിച്ചു കൂടുമ്പോ അള്ളാഹു റസൂല് നേരെ വന്ന് കൈവാറിയത്തിന്റെ മുറ്റത്തൊന്ന് തവാഫ് ചെയ്ത്, നിർഭനായി, ഒരാളും തകരാനില്ലാതെ, ഒരാളും എതിർക്കാനില്ലാതെ കൈവാറിയത്തിന്റെ മുറ്റത്ത് സ്വതന്ത്രമായി തവാഫ് ചെയ്ത റസൂലുള്ളാഹ്. ആ സമയത്തൊക്കെ പ്രവാചകന്റെ മനസ്സിന്റെ ഉള്ളിൽ പഴയകാല സ്മരണയുടെ ഇരമ്പലുകളുണ്ട്. ഇവിടെയാണ് തന്റെ ഒട്ടകത്തിന്റെ കുടൽമാല കരുത്തിലിട്ടത്, ഇവിടെയാണ് തന്റെ അബ്ദുല്ലാഹിബ്നു മസ്ഊദിനെ എറിഞ്ഞു താടയിട്ടത്, ഇവിടെയാണ് തന്റെ പ്രിയപ്പെട്ട അബൂബക്കറിനെ അടിച്ചവസനാക്കി വലിച്ചെറിഞ്ഞത്. 1,000 നൊമ്പരത്ത് കൂടി സ്വതന്ത്രനായത്തോടെ തവാഫ് ചെയ്ത് അവസാന മക്കാമ ഇബ്രാഹിം ആറങ്ങണഞ്ഞ് സലാം ഇട്ടിട്ട് തന്റെ മുമ്പിൽ പേടിച്ചിരണ്ട മനസ്സുമായിട്ട് തസിക്കുന്ന നെഞ്ചകമായി ഇറക്കുന്ന വിടിക്കുന്ന മുട്ടുകളുമായി തന്റെ പ്രതികരണത്തിന് കാത്തു നിൽക്കുന്ന 10,000 മക്കാരോട് അള്ളാന്റെ റസൂൽ ചോദിച്ചു, മക്കാരെ ഞാനിപ്പോൾ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ എന്നെ കുറിച്ച് അനുമാനിക്കുന്നത്? ഞാനിപ്പോ എന്ത് ചെയ്യാൻ പോവുകയാണ്? നിങ്ങളെ തൂക്കിക്കൊല്ലാൻ പോവുകയാണോ? 10,000 അനുയായികൾ വിറക്കുന്ന പ്രതികാരത്തിന്റെ ചോരമടക്കുന്ന വാളുമായി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് മക്കാര് വിളിച്ചു പറഞ്ഞ മറുപടി, മുഹമ്മദ് അന്തൽ കരീം, നിന്നെ കുറിച്ച് ഞങ്ങളുടെ ഭാവം നീ മാന്യനാണ് മുഹമ്മദ്, നീ ഒരു മാന്യന്റെ മകനാണ് മുഹമ്മദ്, നിന്നിൽ നിന്ന് മാന്യമായൊരു നടപടിയല്ലാതെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. സഹോദരങ്ങളെ, ഹബീബായ നബിനങ്ങൾ മക്കാമ ഇബ്രാഹിമിന്റെ മുമ്പിൽ നിന്നിട്ടൊന്ന് നോക്കി, ആരൊക്കെയാണിരിക്കുന്നത്? തന്റെ പ്രിയപ്പെട്ട ബിലാലിന്റെ നെഞ്ചകത്തില് കരിങ്കല്ല് കയറ്റി വെച്ചിട്ട് ബിലാലിനെ ചാട്ടപാറു കൊണ്ടടിച്ചവർ അല്ലാഹു അഹദ് എന്ന് വിളിച്ചിട്ട് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ബിലാലിന്റെ വാ തുറന്നിട്ട് ആ വായിലേക്ക് മൂത്രമൊടിച്ചു കൊടുത്തവർ തന്റെ പ്രിയപ്പെട്ട ഹബ്ബാബിനെ മലത്തിക്കടത്തിയിട്ട് ചുട്ടുപടുത്ത കനലുകളുടെ മുകളിലേക്ക് പച്ചമാംസം വെച്ച് ആ പച്ചമാംസത്തെ കത്തിക്കരിഞ്ഞ രൂക്ഷഗന്ധം കൊണ്ട് കൈകൊട്ടിപ്പാടിയവർ തന്റെ പ്രിയപ്പെട്ട സുഹൈബിനെ പോലെയുള്ളവരെ പിടിച്ചു നിർത്തിയിട്ട് താടത്തള്ളിയിട്ടവർ മറ്റാരുമല്ല തന്റെ പൊന്നുമോൾ സൈനബിനെ കുതിരപ്പുറത്ത് നിന്ന് തള്ളിത്താടിയിട്ട് തന്റെ മകളുടെ മരണത്തിന് കാരണമായവർ അവരൊക്കെ പേടിച്ചിരണ്ട മുഖത്തോട് നിന്നപ്പോ ലോകത്തിന്റെ സൗഹൃദത്തിന്റെ പ്രവാചകന്റെ വിധി പ്രഖ്യാപനം വന്നു. എന്താ പ്രഖ്യാപനം എന്നറിയോ മക്കാരെ? ഇദ്ഹബൂ ഫഅന്തും തുലകാ
നിങ്ങൾക്കല്ല ഞാൻ നിരുപാധികം മാപ്പ് നൽകിയിരിക്കുകയാ. ഇന്നേ ദിവസം പ്രതികാരമില്ല, ഇന്ന് സൗഹൃദമാണ് സൗഹൃദമാണ് സൗഹൃദമാണ്. ആരെങ്കിലും പറയുന്നുവെങ്കിൽ ആട്ടിയോടിക്കപ്പെട്ട നാട്ടിൽ നിന്ന് തിരിച്ചു മക്കയിൽ വന്നപ്പോ എല്ലാ സാഹചര്യവും കയ്യിലുണ്ടായിട്ടും നിരുപാധികം മാപ്പ് പ്രഖ്യാപിച്ച നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകനെ നെഞ്ചകത്തിന്റെ ഉള്ളിൽ കുടിയിരുത്തിയ മുസ്ലിമീങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഈ തിരൂരങ്ങാടിയിൽ ഞാൻ പറയാ, നാളെ ഒരു കാലത്ത് ഇവിടെ ഇന്ത്യ രാജ്യത്തിൽ ഇങ്ങനെ മുസ്ലിമീങ്ങൾ പെട്ടുവരികയാൽ ജനപ്പെരുപ്പം കൂടുമെന്ന് പറഞ്ഞ് കൊല്ലാ കൊലക്കെത്തിയെടുത്തവരെ, നാളെ ഒരു കാലത്ത് ഇന്ത്യ രാജ്യത്തിന്റെ അധികാരം മുസ്ലിമീങ്ങളുടെ കയ്യിൽ വന്നാൽ അന്ന് തിരിച്ചിട്ട് പ്രതികാരമില്ല, അന്ന് ന്യൂനപക്ഷത്തിന് പ്രതികാരമില്ല, അന്നും തങ്ങളോട് പ്രതികാരം ചെയ്തവരോട് ഞങ്ങളുടെ ഹബീബായ മുത്തുനങ്ങളെ പഠിപ്പിച്ചതേതാ, ഞങ്ങളുടെ ഹബീബായ നബിതങ്ങൾ പറഞ്ഞതേതാ, പുകമറ സൃഷ്ടിക്കരുത്. ഇന്നും ഈ സമുദായത്തിന്റെ റിയാസ് മൗലവി എന്ന പാവപ്പെട്ട പള്ളി മാത്തിനെ പള്ളിയിൽ കയറി വെട്ടി ഞുരുക്കിയപ്പോ തിരിച്ചു കൊല്ലാൻ കേരളത്തിന് ഒരാളില്ലാത്തത് കൊണ്ടല്ല, കൊല്ലാൻ ആർക്കും കഴിയാത്തത് കൊണ്ടുമല്ല, ഞങ്ങളുടെ മുസ്ലിം ഞങ്ങളുടെ ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, അല്ലാണ്ട് റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. തന്റെ മകളുടെ മരണത്തിന് കാരണമായവര് പോലും മുമ്പിൽ നിന്നപ്പോ നിരുപാധികം മാപ്പ് പ്രഖ്യാപിച്ചു കൊടുത്ത സൗഹൃദത്തിന്റെ ആർദ്രതയുടെ വിട്ടുവീഴ്ചയുടെ അനുരാഗത്തിന്റെ പ്രവാചകനാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ.